ഹലോ ഫ്രണ്ട്സ് ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷൗമിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഇന്ന് അനൗൺസ് ചെയ്തതാണ് ഷൗമി മീ ടെന്നും മീ ടെൻ പ്രോ അപ്പോൾ രണ്ട് സ്മാർട്ട് ഫോണാണ് ഇറക്കിയിരിക്കുന്നത് ഇതിലെ ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട അതുകൂടാതെ തന്നെ ബെൽ ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ കമ്മിങ് ബാക്ക് ടു മീ ടെൻ ആൻഡ് മീ ടെൻ പ്രോ അപ്പോൾ ഈ രണ്ട് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ് ഇറക്കിയിരിക്കുന്നത് ഷോമി അപ്പോൾ ഇതിലെ ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് ഫൈവ് ജി സപ്പോർട്ടുണ്ട് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് പ്രോസസറാണ് ഒരുപാട് അധികം വിശേഷങ്ങളുണ്ട് ഈ ഫോണിന് അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ അതാണ് ഇതിൻ്റെ ഒരു മികച്ച കാര്യം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ രണ്ട് ഫോണിറക്കിയിരിക്കുന്നത് മീ ടെന്നും മീ ടെൻ പ്രോ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസും എന്താണെന്ന് നമുക്ക് പറയാം പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഓൾറെഡി ഷോമീൻ്റെ ഇന്ത്യ സിഇഒ മനോ കുമാർ ജെൻ ട്വീറ്റ് ചെയ്തിരുന്നു ഇത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ഫുൾ എച്ച് ടി റെസൊല്യൂഷനാണ് വരുന്നത് അതുകൂടാണ്ട് അതിന് ഇതിനകത്ത് എമോലറ്റ് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ചില ഫോൺസ് ഇപ്പോൾ വൺ ട്വൻറ്റി ഹേർട്സ് ഒക്കെ വന്നെങ്കിലും ഇത് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് കാരണം എമോലറ്റ് പാനലുമാണ് അത്യാവശ്യം നല്ല ഹയർ റിഫ്രഷ് റേറ്റ്സും ഷോമി ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത് ട്വൻ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് പഞ്ച് ഹോൾ ക്യാമറയായിട്ട് വരുന്നിരിക്കുന്നത് പിന്നെ കുറച്ച് കേവഡ് ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം ചിലർക്ക് കേവ് ഡിസ്പ്ലേ ഇഷ്ടമല്ല എങ്കിൽ പോലും ഇതിനകത്ത് കേവഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രോസസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ക്വാൾകോമിൻ്റെ ഏറ്റവും പുതിയതായ സ്നാപ്ഡ്രാഗൺസ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് പ്രോസസ്സറാണ് ഇത് ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് അപ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി പ്രോസസ്സറാണ് വരുന്നത് അപ്പോൾ രണ്ടിലും നല്ല ഹയർ കപ്പാസിറ്റി റാമോട് കൊടുത്തില്ല മീ ടെന്നിനെ എയ്റ്റ് ജി ബി ആണ് സ്റ്റാർട്ടിങ് മീ ടെൻ പ്രോയിൽ ട്വൽവ് ജി ബി ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ഒരുപാട് റാം അവൈലബിൾ ആണ് പിന്നെ റാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡി ഡി ആർ എൽ പി ഡി ഡി ആർ ഫൈവ് റാമാണ് വരുന്നത് അപ്പോൾ അതും നല്ല പെർഫോമൻസ് ഓറിയൻ്റെ നമുക്കൊരു ഡിവൈസ് ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണെ യു എഫ് എസ് ത്രീ പോയിന്റ് സീറോ സപ്പോർട്ടും രണ്ട് ഡിവൈസിലും ഇൻക്ലൂഡ് ആണ് അപ്പോൾ പെർഫോമൻസിന് കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഷാപ്പിംഗ് നല്ല ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് വരുന്നത് അതുകൂടാണ്ട് എൻ്റെ ബെസ്റ്റ് പ്രോസസ്സറാണ് ഫൈവ് ജി സപ്പോർട്ടും ഉണ്ട് പിന്നെ ഇനി നമുക്ക് നോക്കാവുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ നമുക്കറിയാം ഷോമി സ്മാർട്ട് ഫോൺസ് എല്ലാം മിയുവൈ ആണ് റൺ ചെയ്യുന്നത് അപ്പോൾ ഇത് മി വൈ ആണ് റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആ ടെൻ ആയിരിക്കും ഇതിന്റെ ബേസ് സോഫ്റ്റ്വെയർ ഇനി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമായ ക്യാമറ അപ്പോൾ ക്യാമറയായിരുന്നു ഷാമി ഓൾറെഡി കുറേ കാലമായി ടി സിതിരുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് സാംസങ്ങിൻ്റെ ഐസൊസ് എൽ സെൻസറാണ് വരുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ വൺ നോട്ട് എയ്റ്റ് ക്യാമറ നമ്മൾ സാംസങ് എസ് ട്വൻ്റി സീരീസിലും കണ്ടായിരുന്നു എസ് ട്വൻറ്റി അൾട്രയിൽ കണ്ടായിരുന്നു ഹഡ്രഡ് ആൻഡ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ അതേ സെൻസർ ആണെങ്കിൽ ഇവിടെ ഷാമി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഫോണിലും ക്യാമറയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് രണ്ട് ഫോണിലും നോക്കുകയാണെങ്കിൽ മീ ടെന്നും മീ ടെൻ പ്രോയിലും ക്യാമറയുടെ ഡിഫറൻ്റ് ആണ് പക്ഷെ പ്രൈമറി ക്യാമറ അതായത് വൺ നോട്ട് എയ്റ്റ് മെഗപിക്സൽ ക്യാമറ ക്യാമറ രണ്ടിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈമറി ക്യാമറ കൊണ്ടുള്ള എല്ലാ ഫോട്ടോസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പിന്നെ മാറ്റം വരുന്ന എവിടെയെന്ന് വെച്ചാൽ നെക്സ്റ്റ് രണ്ട് ക്യാമറ അതായത് ടെലിഫോട്ടോ ലെൻസ് ഇപ്പോൾ മീ ടെന്നിലാണെങ്കിൽ രണ്ട് ടു മെഗ പിക്സൽ സെൻസേഴ്സ് ആണ് വരുന്നത് ഓരോ ഡെപ്ത് സെൻസറും മാക്രോ സെൻസറും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ മീ ടെൻ പ്രോയിൽ വരുന്നത് രണ്ട് ടെലിഫോട്ടോ ലെൻസാണ് ഒരു ട്വൽവ് മെഗാ പിക്സൽ ഷോർട്ട് ടെലിഫോട്ടോ ലെൻസും ഒരു എയിറ്റ് മെഗാ പിക്സൽ ലോങ്ങ് ടെലിഫോട്ടോ ലെൻസും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ മീറ്റിൽ തേർട്ടീൻസിലും മറ്റോടത്ത് മീ ടെൻ പ്രോയിൽ നമുക്ക് ട്വൻറ്റി മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ക്യാമറ വരുന്നത് അപ്പോൾ അതും ഒരു ഡിഫറൻസ് ആണ് ഈ രണ്ട് ഫോണിൽ അപ്പോൾ ക്യാമറയിലാണ് ക്യാമറയിൻ്റെ പ്രൈമറി സെറ്റപ്പിലാണ് ഈ മേജ് ഡിഫറൻസ് വരുന്നത് പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം തന്നെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമുക്ക് ആയിട്ടുള്ളത് രണ്ട് ഫോണും തമ്മിലുള്ള പിന്നെ ആക്ച്വലി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എ എച്ച് ആണ് മീ ടെന്നിൽ വരുന്നത് അതായത് ലോവർ പ്രൈസ് വേരിയൻറ്റിൽ മീ ടെന്നിൽ ും നാലായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അതിനകത്ത് തേർട്ടി വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തേർട്ടി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് പിന്നെ അതുകൂടാതന്നെ തേർട്ടി വോട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും രണ്ട് ഫോണിലുണ്ട് ഉണ്ട് പിന്നെ മീ ടെൻ പ്രോയിൽ കാര്യമാണെങ്കിൽ അതിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റിയുള്ളൂ പക്ഷേ അതിനകത്ത് ഫിഫ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അതുകൂടാതെ തന്നെ അതിലും തേർട്ടി വോട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് പിന്നെ റിവേഴ്സ് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ് രണ്ട് ഫോണിൽ അപ്പോൾ നമുക്ക് വേറൊരു ഫോൺ വേണമെങ്കിലും ഇതിന്ന് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു ഒരു ഓവർവ്യൂ മീ ടെന്നും മീ ടെൻ പ്രവേണ്ടി ഇനി ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ അനൗൺസ് ചെയ്ത പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മീ ടെന്നിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ യു ആൻ അതായത് നാലായിരം യു ആൻ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ടെൻ ടെൻ പോയിന്റ് ഫൈവ് ആണ് യു ആൻ്റെ കൺവേർഷൻ അപ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് മീ ടെന്നിൻ്റെ ബേസ് പ്രൈസിങ് അതായത് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമാണ് വരുന്നത് പിന്നത്തെ വേരിയൻറ്റ് ആക്ച്വലി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതായത് ഫോർട്ടി ത്രീ തൗസൻഡും പിന്നെയുള്ള വരുന്നത് ടോപ്പ് എൻ വേരിയൻറ്റ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഓൾമോസ്റ്റ് ഫോർട്ടി സെവൻ തൗസൻഡ് വരുന്നുണ്ട് മീ ടെന്നിൻ്റെ ഇനി മീ ടെൻ പ്രോ അതായത് നമ്മൾ പറഞ്ഞ നാല് ക്യാമറയും അതിൽ ടെലിഫോട്ടോ ലെൻസുള്ള ഫോണിൻ്റെ വ്യത്യാസ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് യു ആൻ ആണ് അതായത് അയ്യായിരം യു ആൻ ആണ് അത് ഓൾമോസ്റ്റ് അമ്പത്തൊന്നായിരം രൂപയാണ് അതായത് ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിലായിരിക്കണം അപ്പോൾ പ്രോബ്ലി മോസ്റ്റ് എക്സ്പെൻസീവ് മീ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം മീ മിക്സിനെ മാറ്റി എറുത്ത് കഴിഞ്ഞാൽ മീ എന്താ പറയുക ടെൻ സീരീസിലെ അല്ലെങ്കിൽ മീൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ഫോണായിട്ട് നമുക്ക് ഇതിനെ കരുതാം പക്ഷേ അതുകൊണ്ടുതന്നെ ഇതിനകത്ത് മികച്ച ഹാർഡ്വെയർ ആണ് ഷാമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ വേറൊരു വേരിയൻറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ ഐ യു ആൻ ആണ് വരുന്നത് അതായത് അമ്പത്തയ്യായിരം രൂപയായിരിക്കും ഇന്ത്യയിൽ വരുന്നത് അപ്രോക്സിമേറ്റാണ് പറയുന്നത് ആക്ച്വലി പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ഇത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഏത് വേരിയൻറ്റ് വരുന്നെന്ന് നമുക്ക് അറിയുന്നില്ല മീ ടെന്നായിരിക്കാനുള്ള ചാൻസ് കാരണം മീ ടെൻ പ്രോ കുറേം കൂടെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇന്ത്യയിലേക്ക് അത് വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷേ മീ ടെൻ ഓൾമോസ്റ്റ് ആണ് മീ ചിലപ്പോൾ മീ ടെൻ പ്രോവും വരാം അപ്പോൾ മനു കുമാർ ജീൻ പറയുണ്ടായി ഈ ഫോൺ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് അതായത് വൺ നോട്ട് മെഗ പിക്സൽ വൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ ഉള്ള ഫോൺ വരുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത് എന്താ വെച്ചാൽ ലോവർ പ്രൈസ് ഡിവൈഡ് ആയിട്ട് എക്സ്പെക്റ്റേറ്റ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ പലപ്പോഴും കെ ട്വൻറ്റിയും കെ ട്വൻ്റി പ്രോ ഒക്കെ ഇറങ്ങിയപ്പോൾ ഓവർ പ്രൈസ്ഡാന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു ജനറലി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഓവർ പ്രൈസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മീ നോ മീ ടെന്നും മീ നോട്ട് ഐ മീ മീ ടെൻ പ്രോൻ്റെ കാര്യത്തിലും ആ ഒരു ഇത് വേണ്ട കാരണം അത് എക്സ്പെൻസീവ് ആയിരിക്കും ഫേസ്റ്റ് തിങ് വെച്ചാൽ ഹാർഡ്വെയർ വളരെ മികച്ച ഹാർഡ്വെയർ ആണ് വരുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഫോൺ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ ഇപ്പോൾ സ്കോപ്പ് ഇല്ല എന്നാണ് മനു കുമാർ ജെയിൻ പറഞ്ഞത് ഒരു ട്വീറ്റിൽ പറഞ്ഞാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫോൺസ് എല്ലാം തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കും അപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡ്യൂട്ടീസും കൂടുതലാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചൈന പ്രൈസിങ്ങിനേക്കാളും കൂടുതലെന്ന ചാൻസ് അപ്പോൾ മേ ബി ബേസ് വേരിയൻറ്റിന്റെ ഓൾമോസ്റ്റ് ലൈക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ തൗസൻഡ് ഒക്കെ ചിലപ്പോൾ വരാം മീ ടെന്നിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ വൺ പ്ലസ് സെവൻറ്റീനേക്കാളും കൂടുതലാണ് പ്രൈസിങ് പക്ഷേ വൺ പ്ലസ് സെവൻറ്റീനേക്കാളും മികച്ച ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യം നോക്കുമ്പോൾ നല്ലൊരു ഹാർഡ്വെയർ നമുക്ക് നല്ലൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ മീ ഷൗമി അല്ലെങ്കിൽ മീ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഒരു ലോവർ പ്രൈസ്ഡ് ഡിവൈസ് ആയിരിക്കില്ല ഒരിക്കലും കാരണം വളരെ പ്രൈസ് എക്സ്പെൻസീവായ ഫോണായിരിക്കും മീ ടെന്നും മീ ടെൻ പ്രോവും അപ്പോൾ ഇത് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരും പ്രോബ്ലി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാർച്ചോ ഏപ്രിലോ തന്നെ ഇത് വരാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി ഷോമി ടി സി ചെയ്യുന്നുണ്ട് ഷോമി ഇന്ത്യ ട്വിറ്റർ ഹാൻഡിൽ ഓൾറെഡി വൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ വരുന്നു എന്ന് വേണം കുറച്ച് മാസങ്ങൾക്കായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രോബ്ലി ഈ വേരിയൻ്റ് ആയിരിക്കും ഇന്ത്യയിൽ വരിക കാരണം മീൻ മീൻ്റെ മുമ്പ് ഇറങ്ങി വൺ നോട്ട് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസ് കുറവ് കാരണം അത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ സെവൻ ഹൺഡ്രഡ് സീരീസ് ആയിരുന്നു അപ്പോൾ അത് ഇന്ത്യക്ക് വരുന്നത് ചാൻസ് കുറവാണ് അപ്പോൾ മീ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് എന്നാണ് നമ്മുടെ ഒരു ഐഡിയ അപ്പോൾ ഇതായിരുന്നു മീ ടെന്നും മീ ടെൻ പ്രോവിന്റെയും ഒരു ഡീറ്റെയിൽ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഈഡ് നിക്കപ്പെടുന്ന കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോ ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹൗ ഡേ